അസലാമലൈക്കും ആരോഗ്യപരമായിട്ടുള്ളതും ആത്മീയപരമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഒന്നാണ് നമ്മുടെ റമൻലാൻ അതിൽ നമ്മുടെ ഉദ്ദേശം പ്രധാനമായിട്ടും ആത്മീയമായ ബെനിഫിറ്റ്സ് ആണ് അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യവും പക്ഷേ അതിൻ്റെ കൂടെ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നോമ്പാവുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പല ആൾക്കാർക്കും വരുന്ന സംശയങ്ങൾ ഒന്ന് ആർക്കൊക്കെ നോമ്പെടുക്കാം ആരൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം മരുന്നുകൾ എപ്പോൾ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മൾ പൊതുവെ നേരിടാറുണ്ട് നോമ്പ് നോമ്പുകാലത്ത് അതിനെക്കുറിച്ച് ജനറലായിട്ടൊന്ന് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൽസിൻ്റെ പുനരുജ്ജീവനം അതായത് ഓട്ടോഫാജി അതായത് മോശമായ സെൽസിനെ നശിപ്പിച്ച് ഹെൽത്തി ആയിട്ടുള്ള സെൽസ് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അഥാ നമ്മുടെ ഈ നോമ്പ് അതിൻ്റെ കൂടെ എക്സസൈസ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നോമ്പ് നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം ആ ഹെൽത്തി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാതെ പോകരുത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഭക്ഷണ കാര്യങ്ങളാണ് നമ്മുടെ ഈ ബെനിഫിറ്റ്സ് ഈ കിട്ടേണ്ട ഗുണങ്ങളൊക്കെ ഈ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ നോമ്പ് എന്നുള്ളത് അന്യമതസ്ഥരുടെ മുന്നിൽ നമ്മുടെ നോമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഒരുപാട് കഴിക്കാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്ന രീതിയിലേക്ക് നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ധാരണ നമ്മൾ മാറ്റി കൊടുക്കും അതിന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികൾ അതായത് പ്രധാനമായിട്ടും നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത് നമ്മുടെ വെള്ളം കുടിക്കുന്നതിനാണ് നമ്മൾ ഡെയിലി നോമ്പ് അല്ലാത്ത സമയങ്ങളിൽ ഒരു മിനിമം രണ്ട് ലിറ്റർ ടു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ കുടിക്കണം പക്ഷേ ഈ സമയത്ത് നമുക്കറിയാം നോമ്പ് ഈ മാർച്ച് മാസങ്ങളിലാണ് ഏപ്രിൽ മാസങ്ങളിലാണ് വളരെയധികം ചൂടാണ് ഒരുപാട് വെള്ളം നമ്മുടെ വേർപ്പിലൂടെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത്തായത്തിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് വെള്ളം കുടിച്ച് നമ്മൾ ആ ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നോമ്പ് തുറന്ന ഉടനെ ആവശ്യത്തിന് വെള്ളം പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തേത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഡേറ്റ്സ് ധാന്യങ്ങൾ വെള്ളം ഇതിനാണ് നമ്മൾ പക്ഷേ നേരെ തിരിച്ച് നമ്മുടെ പൊതുവെ നമ്മുടെ തീന്മേശകളിൽ കാണുന്നത് പൊതുവെ എണ്ണക്കടികളുടെ ഒരു ഘോഷയാത്രയാണ് അതായത് അത്രത്തോളം എണ്ണക്കടികൾ നമ്മൾ നോമ്പിന് കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് അത്രയും സമയം കൊണ്ട് നോമ്പെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഗുണങ്ങളെ ഒരുപാട് നമ്മൾ കളയുകയാണ് അതിലൂടെ അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പ്രധാനമായിട്ടും വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അതിൽ വെള്ളം കൂടുതലടങ്ങിയ ഫ്രൂട്ട്സ് തണ്ണിമത്തൻ മാങ്ങ പൈനാപ്പിൾ അങ്ങനത്തെ വെള്ളം അടങ്ങിയ കൂടുതൽ ഫ്രൂട്ട്സുകൾ കഴിക്കുക നട്ട്സ് കഴിക്കുക ജ്യൂസുകൾ അത്യാവശ്യം മാത്രം ഉപയോഗിക്കുക കാരണം ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യുന്നു അത് നമ്മൾ അരിച്ചിട്ടാണ് കുടിക്കുന്നതെങ്കിൽ അപ്പോൾ അത് അതിലുള്ള ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടുന്നു നമ്മുടെ ദാഹം മാറും എന്നതിലുപരി അതിലുള്ള ഗുണങ്ങൾ ഒരുപാട് അതിലൂടെ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട് അപ്പോൾ അത് വെള്ളം കുടിച്ച് ആ ഒരു ദാഹം മാറ്റാൻ വെള്ളം കുടിക്കുക അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജ്യൂസ് കുടിക്കുക എന്നുള്ള ഇതിലേക്ക് നമുക്ക് മാറാം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വയറ് നിറയെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ നിസ്കാരത്തിന് നമ്മൾ ആരാധനയെ ബാധിക്കും വയറിൻ്റെ ഗ്യാസ്ട്രേറ്റിസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരെയൊക്കെയും അത് ദോഷകരമായി ബാധിക്കും അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഒരു ആരോഗ്യപൂർണവും അതിനു അതിനുപരി ഒരു സ്വീകാര്യമായ ഒരു നോമ്പ് ഈ വർഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആശംസിക്കുന്നു സ്ലാമലൈക്കും